ഒടുവിൽ വിവാദ കാർഷിക നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷ ചർച്ച പോലുമില്ലാതെ പിൻവലിച്ചുകൊണ്ടുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. കേന്ദ്ര കൃഷിമന്ത്രിയാണ് ബില്ല് പാസാക്കിയത്. എന്തായാലും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന നയമാണ് കാടൻ കരിനിയമങ്ങൾ പാസാക്കിയും പിന്നെ അത് ഒരു ചർച്ച പോലുമില്ലാതെ പിൻവലിച്ചും നമ്മുടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങളെ ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ, എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെ പറയുന്നവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ നട്ടലായ കർഷകരെയാണ് 2020 വർഷം കാടൻ നിയമങ്ങൾ പാസാക്കി 1 വർഷത്തോളം ഇട്ട് ദ്രോഹിച്ചത്. രാജ്യം നേരിട്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു കർഷകർ കാർഷിക നയത്തിനെതിരായ അല്ലെങ്കിൽ കാർഷിക നിയമത്തിനെതിരായ നടത്തിയ പ്രക്ഷോഭം. 700-ൽ പരം കർഷക ജീവനുകളാണ് ആ സമരത്തിൽ പൊലിഞ്ഞു തീർന്നത്. അന്ന് നമ്മുടെ കേന്ദ്രത്തിന്റെ നായകനും അദ്ദേഹത്തിന്റെ അടിയാളന്മാരും എന്ത് സംഭവിച്ചാലും ഈ നിയമങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒടുവിൽ കർഷകർക്ക് അവരുടെ ജീവനും ജീവിതവും ഹോമിക്കേണ്ടി വന്നു ഈ നിയമങ്ങൾ പിൻവലിക്കാൻ. എന്നാലും അവർ അത് നേടിയെടുക്കുക തന്നെ ചെയ്തു. അതെ, ഒടുവിൽ ആരുടെയും മുൻപിൽ തങ്ങൾ പാസാക്കുന്നതൊന്നും പിൻവലിക്കില്ല എന്ന നാസിസ്റ്റ് രീതി അവസാനിപ്പിക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിനും നമ്മുടെ പ്രധാനമന്ത്രി ജിക്കും. കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരിലും, അതായത് സാധാരണ ഭാരതീയനിലും വിപ്ലവ വീര്യം പടർത്തുന്ന ഒന്നാണ് ഈ പോരാട്ട സമര വിജയം എന്ന് തോന്നുമെങ്കിലും ഒന്നും കാണാതെ കേന്ദ്ര സർക്കാരും മോദിജിയും അങ്ങനെ തോറ്റുതരുമെന്ന്, വെറുതെ അങ്ങനെ തോറ്റുതരുമെന്ന് കരുതാൻ വയ്യ. ശരിക്കും ഇതൊരു ചാണക്യ തന്ത്രത്തിന്റെ ഭാഗമല്ലേ, അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയല്ലേ എന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികം മാത്രം. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് പാവപ്പെട്ടവരുടെ കർഷകരുടെ കണ്ണീര് കാണാൻ 750 കർഷകരുടെ ജീവരക്തവും നീണ്ട 1 വർഷക്കാലവും വേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ പാസാക്കിയ കരിനിയമങ്ങൾ തിരുത്താനും പിൻവലിക്കാനുമൊക്കെയും കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്തത്. പെട്ടെന്നൊരു വെളിപാട് കിട്ടിയ പോലെ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ നിയമം പിൻവലിക്കൽ പ്രഖ്യാപനവും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊരു ശങ്കയാണ് സംഖികൾ നൽകുന്നത്. അതെ, പറഞ്ഞു വരുന്നത് ഉത്തരാഖണ്ഡിലും മറ്റും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയുള്ള, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പിൻവാങ്ങലല്ലേ ഇതെന്ന് സംശയം തോന്നാം. ശരിക്കും കൗരവർ ഉന്നം വെക്കുന്നത് ആ വരുന്ന യുദ്ധത്തിലെ വിജയമല്ലേ എന്ന് സംശയം ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? സത്യത്തിൽ ഈ BJP സർക്കാർ ചിലപ്പോഴെങ്കിലും പഴയ നാസി ഭരണത്തെ അനുസ്മരിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ പ്രസക്തമാവുകയാണ്. കാരണം ഇന്നലെ ലോക്സഭയിൽ അവർ തന്നിഷ്ടത്തോടെ പാസാക്കിയ കരിനിയമങ്ങൾ, 2020-ൽ അവർ തന്നിഷ്ടത്തോടെ പാസാക്കിയ കർഷക കരിനിയമങ്ങൾ അവർ തന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ നിയമങ്ങൾ പിൻവലിക്കൽ ബില്ലിലൂടെ പാസാക്കിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് നമുക്ക് പ്രതിപക്ഷം? അവരെ ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെയാണ് ബില്ല് പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത്. പലപ്പോഴും BJP സ്വേച്ഛാധിപത്യപരമായാണ് രാജ്യഭരണം നടത്തുന്നതെന്ന് ഇവരുടെ ഇത്തരത്തിലുള്ള ജനദ്രോഹ സമീപനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. എന്നാൽ മറക്കേണ്ട, സ്വേച്ഛാധിപതികളെ ജനക്കൂട്ടം കല്ലെറിഞ്ഞും തല്ലിക്കൊന്നുമുള്ള ചരിത്രമേ നമ്മുടെ ലോകത്തിനുള്ളൂ എന്ന് നമ്മുടെ രാജ്യഭരണാധികാരികൾ ഓർത്താൽ വളരെ നന്നായിരിക്കും. നന്ദി.